ഇന്ന് നമ്മൾ ബീട്രൂട്ട് സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട്, ആപ്പിള്, നേന്ത്രപ്പഴം ഇത്രയാണ് ഇടുന്നത്. നേന്ത്രപ്പഴം ഞാനൊരു ഹാഫാണ് എടുക്കണത്, ആപ്പിളിൻ്റെയും ഹാഫാണ് എടുക്കണത്, ബീട്രൂട്ടിൻ്റെയും ഹാഫാണ് എടുക്കണത് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഹണി ഓപ്ഷണലാണ്. ആപ്പിളും പഴവും ഉള്ള കാരണം നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും ഓൾറെഡി, അപ്പോൾ ഹണി ഇടുമ്പോഴേക്ക് നല്ല മധുരം കൂടി ഇരിക്കും. പിന്നെ ഇതിലേക്ക് സിനമൺ പൗഡർ, പട്ടയുടെ പൊടി ഇടുന്നുണ്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കട്ടത്തൈര് ഒരു 3 ടേബിൾ സ്പൂണ്, ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈര് വേണം. പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അധികം. പിന്നെ ഇതിൻ്റെ ആപ്പിളിൻ്റെ തോലൊക്കെ നന്നായി കളഞ്ഞ് അതിൻ്റെ ഒരു ഹാഫ് ബീട്രൂട്ടിൻ്റെയും ഹാഫ് എടുത്തിട്ടുണ്ട്, പഴത്തിൻ്റെയും ഹാഫ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊരു മിക്സിയിലേക്ക് ഇടുകയാണ്. കട്ടത്തൈരും ഇടുക, അതിലേക്കൊരു 1/2 ടീസ്പൂണ് പട്ടയുടെ പൊടി, സിനമൺ പൗഡർ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി അരയില്ല ഇത്. ഇവിടെ ഞാൻ ഹണി ചേർക്കണില്ല, ഓപ്ഷണലാണ്. വേണ്ടവർക്ക്, സ്വീറ്റ്നെസ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി വെള്ളം ശരിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് അതിലേക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കുക. അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടി വേണച്ചാൽ കുറച്ചുകൂടെ പട്ടയുടെ പൊടി മുകളിൽ വിതറിയിട്ട് കുടിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നല്ലൊരു ഡിഷാണ്. നല്ല വയറ് ഫുള്ളായ പോലെ തോന്നും, വിശപ്പൊക്കെ മാറും, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.